ഫോറസ്റ്റ് ഗ്രീൻ സെവനിലേക്ക് സ്വാഗതം. ഞാൻ ഈ പുതിയ വീഡിയോയിൽ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ചാരുപടിയാണ്. ആ ചാരുപടി എങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം. നമ്മൾ വീഡിയോ കാണുന്നതിനോടൊപ്പം എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യാം. ഇതിനൊരുപാട് ഡിസൈനൊക്കെ ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ഉള്ള ഡിസൈൻ മാത്രം ഞാനിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ അത് കരിങ്കല്ലിൻ്റെ ഡിസൈനാണ് ഞാനിതിനകത്ത് ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ പലയിടത്തും ഈ വുഡുകൊണ്ട് ഉണ്ടാക്കാമെന്ന അല്ലെങ്കിൽ വുഡുകൊണ്ട് ഉള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇതിന് എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്തൊരു ചേഞ്ചിന് വേണ്ടിയാണ് ഞാൻ ഈ കരിങ്കല്ല് മനസ്സിൽ കണ്ടത്. അപ്പോൾ ആ ഡിസൈനാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ സ്ലാവ് ഉണ്ടാക്കുന്നത് തട്ടടിച്ചിട്ട് തന്നെയാണ്. സാധാരണ വാർക്കക്കാർ തട്ടടിച്ചുണ്ടാക്കില്ലേ, അതേപോലെ തന്നെ തട്ടടിച്ച് സ്ലാവ് വാർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അടിയിൽ നമ്മൾ ആദ്യം തന്നെ തബൂക്കൊണ്ട് കെട്ടിയതിന് ശേഷമാണ് അതിൻ്റെ മുകളിലാണ് ഈ തട്ടടിക്കുന്നത്. തബൂക്ക് കെട്ടിയപ്പോൾ എനിക്കിത് കാണിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ തബൂക്കിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. ഈ 12 ഇഞ്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ചാടിച്ചിട്ടേക്കാണ്. എന്നാലും നമ്മളെ കാലൊക്കെ ഉള്ളിലേക്ക് വെക്കാനും സാധാരണ കസാരയുടെ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഉള്ളിലേക്കുള്ള കാല് വെക്കാവുന്ന രീതിയിലുള്ള ഒരു സിറ്റിങ്ങിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തട്ടടിക്കണം, സൈഡ് പലകൊക്കെ വെച്ച് അതിനകത്ത് തട്ടടിക്കണം. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ മോള് എന്നോടൊപ്പം ഉണ്ട്. പിന്നെ ചെറിയ രീതിയിലൊക്കെ അവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഫൈസിയാണ് എന്നെ ക്യാമറ പിടിക്കുന്നത്, വീഡിയോ എടുക്കുന്നതൊക്കെ ഫൈസ എൻ്റെ മോളാണ്. പിന്നെ ഇതിനകത്ത് ഭയങ്കര ഒരു ഡെക്കറേഷൻ സംഭവങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളെ വീട് എന്നൊക്കെ പറയണത് പഴയ ഒരു വീടാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ കുറച്ചും കൂടി ഭംഗി വരുത്താൻ വേണ്ടി ആണ് ഞാൻ ഈ ചാരുപടി വെക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ സ്ലാവിന് വേണ്ടിയാണ് ഞാൻ കമ്പി കറക്റ്റ് ചെയ്ത് മുറിച്ച് 2 അടി നീളത്തിൽ വീതിയിൽ ആണ്. പിന്നെ അതിൻ്റെ സ്പേസ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ നീളം എടുത്തേക്കുന്നത്. എന്നിട്ട് ഞാൻ കമ്പി കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കെട്ട് കമ്പി കൊണ്ട് കെട്ടി ആണ് ഞാനത് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഞാൻ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം, എല്ലാവരും കണ്ട് അതിൻ്റെ കമൻ്റ് അറിയിക്കണം. പിന്നെ നമ്മൾ വിചാരിക്കും കുറച്ചും കൂടി ഹാർഡ് പണിയാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറയണത് ഒന്ന് കോൺക്രീറ്റ് ചെയ്യാനായിട്ട് അത് മിക്സ് ചെയ്യാനും ഉള്ളൊരു ബുദ്ധിമുട്ടും, പിന്നെ അതിൻ്റെ സ്ലാവ് തട്ടടിക്കുന്ന കാര്യത്തിൽ അത് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും അത് നമുക്കതൊരു സാധാരണ ആൾക്കാർ ഈ തട്ടടിക്കുന്നതൊക്കെ ശരിക്കും അതിനകത്ത് ബ്രില്ലൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ തട്ടടിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു കൗതുകത്തോടെ കൂടി തന്നെ അത് നോക്കി കണ്ട് മനസ്സിലാക്കി നമുക്കും ഇങ്ങനെ ചെയ്താലോ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. സാധാരണ ഇപ്പോൾ ഒരു സ്ലാവ് താഴ്ത്ത് എത്ര വീതിയാണ് എത്ര നീളമാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കോൺക്രീറ്റ് ചെയ്ത് കമ്പിയൊക്കെ ഇട്ട് സ്ലാവ് വാർത്തിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചാൽ മതി. പക്ഷെ ഞാനത് തട്ടടിച്ച് തന്നെ ശരിയാക്കണം എന്നുള്ള ഒരാഗ്രഹത്തിൻ്റെ പേരിൽ ചെയ്തതാണ്. പിന്നിപ്പോൾ ഞാനിപ്പോൾ കോൺക്രീറ്റ് ഇട്ട് ഇപ്പോൾ അത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് വേറെ പണികളൊന്നുമില്ല. ഇപ്പോൾ ആ കോൺക്രീറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ദിവസം ഞാൻ അതിനു വേണ്ടി മാറ്റി വെച്ച് പിറ്റേ ദിവസം ഞാനത് വെള്ളമൊഴിച്ച് 10-15 ദിവസം കഴിഞ്ഞതിന് ശേഷം
ആണ് ഞാനിപ്പോൾ ഇപ്പോൾ തട്ട് ഞാൻ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ ഇപ്പോൾ 10-15 ദിവസമായി. അപ്പോൾ അതിൻ്റെ തട്ട് പൊളിക്കുകയാണ്. അപ്പോൾ തട്ട് പൊളിച്ചെടുത്ത് ഇട്ട് വേണം നമുക്കൊന്ന് തേക്കണമെങ്കിലും. ഫസ്റ്റ് തന്നെ ഞാൻ ഉള്ളിലാണ് തേച്ചത്. ഉള്ളിൽ തേച്ചതിന് ശേഷം പുറത്താണ് കരിങ്കല്ലിൻ്റെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പണിയിലാണ് ഇപ്പോൾ ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു അപ്പോൾ ഞാനിപ്പോൾ ദേശം എന്ന് പറയുന്നത് കുറച്ചും കൂടിയും സ്ട്രോങ് വരുത്താൻ വേണ്ടിയാണ്. അത് അതുമ്പോൾ തന്നെ പണിയാൻ വേണ്ടി ഞാൻ നോക്കിയത്. അപ്പോൾ അത് സക്സസ്സായി. ഇപ്പോൾ അതേ പൊളിച്ച് ഇപ്പോൾ അതേ ക്ലിയറായി. ഞാനിപ്പോൾ പലകൊക്കെ എടുത്ത് മാറ്റി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല. നല്ല നോക്കുമ്പോൾ അത് നല്ല ഒരു പരിക്കം പോലും പോരാതെ തന്നെ അത് ക്ലിയറായി കിട്ടി. പിന്നെ ഞാനത് കൂടുതലും അത് അടിഭാഗത്തൊക്കെ കുറച്ചും കൂടിയും സേഫ്റ്റിക്ക് വേണ്ടി, അതായത് കുറച്ചും കൂടിയും ഫിനിഷിങ്ങിന് വേണ്ടി അടിയിൽ ഞാൻ പേപ്പറൊക്കെ നിരത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ചും കൂടിയും അടിഭാഗമൊക്കെ നല്ല ക്ലിയറായി കിട്ടിയായിരുന്നു. കുഴപ്പമില്ല. അത്ത രീതിയിൽ സൈഡൊക്കെ പോകാണ്ട് തന്നെ പൊളിക്കാൻ പറ്റി. അപ്പോൾ ഞാൻ സൈഡ് പൊളിക്കണം, സൈഡ് വളരെ എടുക്കണേ. അപ്പോൾ അങ്ങനെ ഈ വീഡിയോയിൽ ഞാൻ ചാര് ഉൾപ്പെടുത്തിയിട്ടില്ല. അതേപോലെ തന്നെ പെയിൻറ്റിങ് എൻ്റെ സെക്ഷനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയും അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് തേച്ചതിന് ശേഷം കരിങ്കല്ലിൻ്റെ ആ ഡിസൈനൊന്ന് അതുമൊന്ന് വരക്കണം. വരച്ചതിന് ശേഷമാണ് നമ്മൾ ഗ്രൗട്ട് ഇതാക്കി കലക്കിയിട്ട്, അതായത് പേസ്റ്റ് പോലെ ചെയ്തിട്ട്, സിമെൻറ്റ് തന്നെ പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതുമ്പോൾ തേച്ചതിന് ശേഷം നമ്മുടെ എംസാൻ്റെ അരിച്ചാൽ കിട്ടാവുന്ന ചെറിയ ചെറിയ കല്ലുകൾ, അതാണ് ഇതുമ്മാ നമ്മൾ ഡിസൈന് വേണ്ടി പതിപ്പിക്കുന്നത്. അത് ആ ചാന്ത് വെച്ചിട്ടോ വെച്ചാലാണ് നമുക്ക് അത് നമുക്ക് പതിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ബ്രഷ് വെച്ച് ചെറിയ കോലരി വെച്ച് നമ്മളത് ചെയ്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ചിപ്സ് എടുത്തിട്ട് അതുമ്മാ അടിച്ചുകൊടുക്കുകയും ചെയ്യുന്നത്. പിടിപ്പിച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ബ്രഷ് കൊണ്ട് തന്നെ ആ വരകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോന്നാൽ മതി. അപ്പോൾ അത് അധികം ഉണങ്ങാൻ സമയം കൊടുക്കരുത്. ഉണങ്ങാൻ സമയം കൊടുക്കാതെ തന്നെ അതൊന്ന് ക്ലിയർ ചെയ്ത് പോരണം. എന്നിട്ട് പോരാത്തത് അല്ല സ്പേസ്, അതായത് ഇത് ഇതിൻ്റെ ഇത് അതുമാ കൊണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ചിലയിടത്തൊക്കെ വിട്ട് വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ എറിഞ്ഞ് പതിപ്പിച്ചാൽ മതി. കുറേയൊക്കെ അത് പിടിച്ചിരിക്കും, കുറേയൊക്കെ ഇങ്ങോട്ട് പോരും, അതൊന്നും കാര്യമാക്കാനില്ല. പിന്നെയും നമ്മൾ ചെയ്ത് പോരണം. അപ്പോൾ അത് ഉണങ്ങണേന് ചാന്ത് ഉണങ്ങണേൻ്റെ മുൻപായിട്ട് തന്നെ നമ്മൾ ആദ്യം വരച്ച വരയിൽ കൂടെ തന്നെ അത് കോലൊരി കൊണ്ട് തന്നെ അടയാളപ്പെടുത്തി, അതായത് ക്ലിയർ ചെയ്ത് ഫിനിഷിങ് ആക്കി തന്നെ അങ്ങോട്ട് കൊന്നാൽ മതി. അപ്പോൾ അതിൻ്റെ ആ കല്ലിൻ്റെ ആ പതിപ്പിച്ച ഒരു ഇതാണ് അതിൻ്റെ ഒരു ഡിസൈൻ. കരിങ്കല്ലിൻ്റെ ആ ഒരു പാടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമുക്കത് കോലൊരി കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇപ്പോൾ ഇതിനൊത്ത് കാണിക്കുന്നത് പോലെ തന്നെ കോലൊരി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിലേക്കും ഒന്ന് വരച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കുഴി കിട്ടും. ആ കുഴിയിൽ കൂടെ തന്നെ നമുക്കിങ്ങനെ അങ്ങോട്ട് തോണ്ടി അത് ക്ലിയർ ചെയ്ത് പോരാൻ പറ്റും. സ്റ്റോണിൻ്റെ ആ കല്ലിൻ്റെ ആ ഒരു ഇത് കണ്ട ഒരു അപ്പോൾ ശരിക്കും ഒന്ന് കഴുകി, നമ്മൾ ആ സ്റ്റോണ് ശരിക്കും കഴുകി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല ഇതായിട്ട് കാണാൻ നല്ല രസമായിരിക്കും. പിന്നെ ഞാനിപ്പോൾ മഴയത്ത് ഇങ്ങനെ അതിൻ്റെ ഇത് മഴ കൊണ്ട് ഇങ്ങനെ കിടക്കുന്ന ആരും കൊണ്ട് മോളിൽ നിന്ന് ഇങ്ങനെ വാരിയെടുത്തതാണ് ഞാനത്. അപ്പോൾ അതിൻ്റെ പേരിൽ നല്ല ക്ലിയറായിട്ട് എനിക്കത് എടുക്കാനായിട്ട് പറ്റി. പരമാവധി ഞാനത് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പരമാവധി ഞാനത് ആ ഡിസൈനിൽ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിയണതും ഇതേകൂട്ട് കാര്യങ്ങളും ഇങ്ങനെ ഇതേകൂട്ട് ചാരുവടി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ വെച്ച് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ.
പിന്നെ ഞാൻ പുറത്തു നിന്നാണ് ഇപ്പോൾ ഈ മാർബിളിൻ്റെ ഒരു കഷ്ണം പീസ് മേടിച്ചത്. അപ്പോൾ ആ പീസ് എനിക്ക് എൽ ഷേപ്പിലായിട്ട് എനിക്ക് കിട്ടാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി എന്ന് പറയുന്നത് അത് കട്ട് ചെയ്ത് ചെറിയ രണ്ട് പീസ് ആക്കേണ്ട വന്നു. പിന്നെ അതിൻ്റെ ഇതൊക്കെ ഉരുട്ടാനും കുറച്ച് പാടുകിട്ട്. നമുക്ക് അതിനെ പറ്റിയ വലിയൊരു എക്സ്പീരിയൻസൊന്നും നമുക്കില്ല അതിൻ്റെ ആ ഉരുട്ടിയെടുക്കാനായിട്ട്. അതിൻ്റെ എഡ്ജൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ ഉരുട്ടിയെടുത്ത് അതിനൊരു ഇതുണ്ടാക്കി എടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് പാടുപെട്ട്. പിന്നെ അതിൻ്റെ സൈഡ് ഭാഗം ബീഡിങ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉരുട്ടിയിട്ടുള്ള ഒരു ബീഡിങ്ങാണ് അത്. നമ്മൾ ആ പി വി സി പൈപ്പ് രണ്ടാക്കി മുറിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ സിമെൻറ്റ് വെച്ച് ചാന്ത് വെച്ചിട്ടാണ് ഞാൻ അത് പിടിപ്പിച്ചേക്കുന്നത്. പക്ഷെ എനിക്കതൊന്നും എനിക്ക് ഈ വീഡിയോയിൽ കൂടെ എനിക്ക് കാണിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഞാൻ ഇനി അതിൻ്റെ ചാരുണ്ടാക്കാനായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും.